വളരെ സങ്കടത്തോടെയും വിഷമത്തോടെയും മാത്രമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ കാണിക്കുന്നത്. 20 വയസ്സ് പ്രായമുള്ളപ്പോൾ മരിച്ചുപോയ തൻ്റെ മകൻ, ഇന്ന് ആ മകൻ ഒരു മൈനയായിട്ട് പുനർജനിച്ചിരിക്കുകയാണ്. ആ മൈനയോടൊപ്പമാണ് ആ അമ്മ താമസിക്കുന്നത്. അതുമാത്രമല്ല കേട്ടോ, മരിച്ചുപോയ തൻ്റെ മകൻ്റെ കട്ടൗട്ട് വീട്ടിൽ വെച്ച് എന്നും കരഞ്ഞ് കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്ന ഒരമ്മ. അതുമാത്രമല്ല കേട്ടോ, സെമിത്തേരിയിൽ നിന്ന് മരിച്ചുപോയ മകൻ്റെ അസ്ഥികൾ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന, എന്നെങ്കിലും ഒരു ദിവസം അവൻ തിരിച്ചു വരുമെന്ന വിശ്വാസത്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ അമ്മ, മാതൃത്വം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ആ അമ്മയുടെ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. കാണാം നൊമ്പരപ്പെടുത്തുന്ന ആ കഥ എന്താണെന്ന്. ഞാനിപ്പോഴും ഇയാൾ അങ്ങോട്ട് വിട്ടുപോയെന്ന് ഞാൻ ഇതുവരെയായിട്ടും അങ്ങോട്ട് എനിക്ക് ഉൾക്കൊള്ളാനായിട്ട് അങ്ങനെ കഴിഞ്ഞിട്ടില്ല. ഇയാളൊരു മരണാവശ്യത്തിൽ പോയതാ, മാന്നാറ്, കോട്ടയം മാന്നാറ്. അപ്പൊ ഇയാള് ആക്സിഡന്റ് ആയതാ പട്ടണക്കാട് വെച്ച്. ഇപ്പൊ ഇയാള് പോയിട്ട് ഇപ്പൊ 8 വർഷമായി. ഇയാള് മരിക്കുമ്പോ 20 വയസ്സ്. ഈ ഒരു കട്ടൗട്ട് വെച്ചിട്ട് 2019 വെച്ചതാ. ഇവിടെ വെച്ച് വേണമെങ്കിലും ഏത് രീതിയിൽ വേണമെങ്കിലും ഇതെടുക്കാ, ഫോട്ടോ എടുക്കാനായിട്ട് എനിക്ക് കഴിയൂല. ഞങ്ങൾ ഭയങ്കര പെറ്റായിരുന്നു. ആ എന്ന് വെച്ചാൽ കാരണം ഞങ്ങൾ എന്താണെന്നുള്ളത് മുലമുളിക്കാർക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. കാരണം ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു. ഭയങ്കര ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ അയ്യപ്പങ്കാവിലി 1-ാം ക്ലാസ് മുതൽ +2 വരെ പഠിച്ചത് അയ്യപ്പങ്കാവിലാണ്. അവിടുത്തെ ടീച്ചേഴ്സ് എല്ലാം ഞങ്ങളെ ഭയങ്കരമായിട്ട് അറിയും. കാരണം ഞങ്ങൾ അത്രമാത്രം ഭയങ്കര കൂട്ടായിരുന്നു. കാരണം എവിടെ പോയാലും ഞങ്ങൾ ഒന്നിച്ച്, യാത്രകൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ ഓൾ ഇന്ത്യ ട്രിപ്പൊക്കെ ഞങ്ങൾ പോകുമ്പോ, ഞാൻ 3 പ്രാവശ്യം ഓൾ ഇന്ത്യ ട്രിപ്പ് പോയിട്ടുണ്ട്. ഞാൻ അപ്പൊ ഞാനും മോനും കൂടിയാ പോണേ. ഞങ്ങൾ പോകുമ്പോ ഭയങ്കര നല്ല ജോളിയായിട്ട് പോകും. ഇയാള് നന്നായിട്ട് വണ്ടി ഓടിക്കും. അവനുണ്ടായിരുന്ന കാലം വരെ ഭയങ്കര ആക്റ്റീവായിരുന്നു. 20 വയസ്സാണെങ്കിലും ഒരു 40 വയസ്സുകാരൻ്റെ പക്വതയും, അത്ര നല്ല രീതിയിലുള്ള ജീവിതമായിരുന്നു. അങ്ങനെ അയാളുടെ കറക്റ്റ് പൊക്കോണു. ഇയാളെ ഞാന് ഭയങ്കരമായിട്ട് ഇയാളെ സ്നേഹിച്ചിട്ടേ, ഇങ്ങനെ എന്താ പറയാ, ചെറുതിലെ മുതലേ ഇയാളുടെ ഓരോ ചലനത്തിലും ഞാൻ അയാളെ ഭയങ്കര അതുപോലെ കൊണ്ടുനടന്നതും അതുപോലെ തന്നെയായിരുന്നു. എനിക്കൊരു മോനെന്നുള്ളതിൻ്റെ എൻ്റെ ഒരു കാഴ്ചപ്പാടുകൾ, എനിക്ക് മോനെ കുറിച്ച് ഭയങ്കര കാഴ്ചപ്പാടുകൾ ഭയങ്കര നല്ല രീതിയിലുണ്ടായിരുന്നു. നല്ല മോനായിട്ടാണ് വളർന്നിരുന്നത്. കാരണം ഇത്രയും നല്ലൊരു, ഇവൻ എവിടെ പോയിട്ടുണ്ടെങ്കിലും ഇവൻ അറിയുന്ന, ഇപ്പൊ ഫോട്ടോയിലാണെങ്കിലും അല്ലെങ്കിൽ ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും ആണെങ്കിലും, ഇപ്പൊ കാരുണ്യ ഭവനിൽ ശുത്രൂഷക്ക് പോകുമ്പോ ഐസൊലേഷൻ വാർഡിൽ ഇവൻ 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ മുതലേ ഐസൊലേഷൻ വാർഡിൽ ശുത്രൂഷക്ക് പോകുമായിരുന്നു. നല്ല ചാരിറ്റി പ്രവർത്തനം ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെയൊക്കെ ഞങ്ങൾ ഒരുപാട് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന വെച്ചതാണ്. നല്ല മകനായിരുന്നു. എന്താ പറയാ, നമ്മ അമ്മക്ക് ചുറ്റും കറങ്ങുന്ന ഒരു പമ്പരമായി നിന്നിരുന്നതാണ്. മക്കള് മാതാപിതാക്കളുടെ ഇഷ്ടത്തിൽ നിന്ന് കൊടുത്താല് അവര് നമുക്ക് വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്നതിനാൽ അധികം ചെയ്യുമെന്നാണ് അവൻ പറയണേ. അപ്പൊ അമ്മ എനിക്ക് വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഞാൻ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്താണ്. അത് ഞാൻ അമ്മക്കെന്നെ അനുസരിച്ച് നിൽക്കുന്നോണ്ടല്ലേ, എന്റെ ഇഷ്ടത്തിന് അമ്മയും അമ്മയുടെ ഇഷ്ടത്തിന് ഞാനും നിൽക്കുന്നോണ്ടല്ലേ എന്ന്. ഇവൻ മരിക്കുന്നതിന് മുമ്പ് ഇവന് മരണത്തെ കുറിച്ച് ഇവൻ എന്നോട് സംസാരിച്ചതിന് ശേഷമാണ്, ഒരു 45 ദിവസത്തിനുള്ളിലാണ് ഇവൻ മരിച്ചത്. ഇവൻ സംസാരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായി, ഒരു മസ്തിഷ്ക മരണം സംഭവിച്ചാൽ എന്റെ അവയവങ്ങൾ ദാനം ചെയ്യുമോ എന്ന് അവൻ ചോദിച്ചു. അപ്പൊ ഇവൻ എന്നോട് ചോദിച്ചു, ഞാൻ മരിച്ചാൽ നീ കരയുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞാൻ കരയില്ലെന്ന് പറഞ്ഞു. എന്താടി കരയാ, എന്നെ ഇടി എന്നൊക്കെ വിളിക്കും. ഭയങ്കര തിക്ക് ഫ്രണ്ടായോണ്ട് അങ്ങനെ വിളിക്കും. അപ്പൊ പിന്നെ എന്താടി നീ കരയാത്തെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, 20 വയസ്സുവരെ എനിക്ക് ചുറ്റും കറങ്ങുന്ന ഒരു പമ്പരമായി നീ നിൽക്കുകയും ഇത് വലിയ വളരെ മൈന്യൂട്ടായിട്ടുള്ള പാപങ്ങളെ നീ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഞാൻ അന്നദാനവും ദാനധർമ്മവും പുണ്യപ്രവൃത്തിയൊക്കെ ചെയ്ത് നിന്നെ പെട്ടെന്ന് സ്വർഗം കയറ്റിവിടും. അപ്പൊ നീ അവിടെ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ, സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നിനക്ക് ശരീരമില്ലല്ലോ. അപ്പൊ നിനക്ക് ദൈവത്തിൻ്റെ അടുത്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എന്നെ നീ പോയി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ആരുമില്ല. അപ്പൊ അത് കാരണം ഞാൻ, നീ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്നെ കൂട്ടാനായിട്ട് വരട്ടെ എന്ന് ദൈവത്തിനോട് ചോദിക്കണമെന്ന് പറഞ്ഞു. എന്നെ കൂട്ടാനായിട്ട് വന്നു. നീ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു അഡ്രസ്സ് പോലും ഇല്ല.
വളരെ ശൂന്യമാണ്, പിന്നെ അതിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ. അപ്പൊ നീ ഇത് വരും. അപ്പൊ അവൻ എന്നോട് ചോദിച്ചു, ഞാൻ സ്വർഗത്തിലാണെന്ന് നീ എങ്ങനെ അറിയും എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ് കല്ലറയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ മിറാക്കിൾ സംഭവിക്കുകയാണെങ്കിൽ, അത്ഭുതം സംഭവിക്കുകയാണെങ്കിൽ നീ സ്വർഗത്തിലാണെന്ന് ഞാൻ വിശ്വസിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ ഇയാള് ഇയാളുടെ പപ്പ ഞാനറിയാതെ ഇയാൾ ഒരു മരണാവശ്യത്തിന് വിളിച്ചോണ്ട് പോയതാ. അപ്പൊ ഞങ്ങള് ഡിവോഴ്സാണ്. ഞങ്ങളിപ്പോ 17 വർഷമായി. 2006 ഞങ്ങള് ഡിവോഴ്സ് ആയത്. ഇപ്പൊ 17 വർഷമായി ഞങ്ങൾ ഡിവോഴ്സ് ആയിട്ട്. അപ്പൊ ഞങ്ങൾ അമ്മയും മോനും കൂടിയുള്ള ലോകമായിരുന്നു. അപ്പൊ അയാളുടെ പെങ്ങളുടെ നാത്തൂന്റെ വീട്ടിയാ മരിച്ചത് കാണാൻ വേണ്ടി ഞാനറിയാതെ വിളിച്ചിട്ട് പോയതാണ്. അങ്ങനെയാണ് ആക്സിഡന്റ് ഉണ്ടായത്. അപ്പോ ഇപ്പൊ എനിക്ക് ഒറ്റയടിക്ക് തന്നെ മരിച്ചു. അത് കാരണം പിന്നെ എനിക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല. പിന്നെ എന്താ പറയുക, നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, ഞാൻ ഇവിടെ പള്ളിയിലേക്ക് ഒരു AST എന്ന് പറഞ്ഞൊരു സംഭവം കൊടുത്തായിരുന്നു. അപ്പോൾ അന്ന് എനിക്ക് തോന്നിയതാണ് ഇങ്ങനെ ഒരു എൻ്റെ മാത്രം ആശയമാണ് ഇങ്ങനെ ഒരു കട്ടൗട്ട് ഉണ്ടാക്കണം. ഞാൻ ഇത്രയുള്ള ഒരു കട്ടൗട്ട് അടിപ്പിച്ച് ഞങ്ങൾ തന്നെയാണ് ഇതിങ്ങനെ ഫ്രഞ്ച് ഇങ്ങനെ ആക്കിയത്. അപ്പം ഞങ്ങളുടെ ഞങ്ങൾ 8 മക്കളാണ്. അപ്പൊ ഞാനാണ് ഏറ്റവും ഉള്ളത്. അപ്പൊ അവരുടെ ചേച്ചിമാരുടെ ആങ്ങളമാരുടെയൊക്കെ മക്കളൊക്കെ വരുമ്പോ ഞങ്ങൾ എല്ലാവരും കൂടി ഇവനെ നടുക്ക് വെച്ച് ഫോട്ടോ വെക്കും. അപ്പൊ ഇവന് കഴിഞ്ഞ പ്രാവശ്യം ആങ്ങളയുടെ പേരക്കിടാവിനെ വെച്ചിട്ട് മാസ്ക് വെച്ചിട്ട് ഞങ്ങൾ ഫോട്ടോ എടുത്തു. അപ്പൊ ഇവനില്ല എന്ന്, ഞങ്ങളുടെ കൂട്ടത്തിൽ ഇല്ല എന്ന് ഞങ്ങളങ്ങള് അംഗീകരിച്ചിട്ടില്ല. അതാണ് ഇങ്ങനെ എന്തെങ്കിലും കാര്യത്തിനാണെങ്കിലും ഞാൻ ഇവനെ, എനിക്കിപ്പോ ഇവ മാധുവിനെ ഇവന്റെ കുറെ പ്രകൃതങ്ങളും കുറെ ഇതുപോലെ ഇതുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ഈ കുറെ ക്ലാസ്സുകൾ ഇങ്ങനെ ടോക്കുകളൊക്കെ കേൾക്കുന്നവരിത കുറച്ചു കാലത്തേക്ക് ജനിക്കാൻ വന്ന് ഇങ്ങനെ എനിക്ക് കൂട്ടായിട്ട് ജനിക്കാൻ വന്നാണോ ഈ മാധു എന്ന് എനിക്ക് ചിലപ്പോഴൊക്കെ സംശയം വരും. കാരണം ഞാനൊന്ന് വിഷമിച്ചാല് അല്ലെങ്കിൽ ഞാനൊന്ന് കരയുമ്പോ അല്ലെങ്കിൽ എനിക്ക് തലവേദന വരുമ്പോ ഛർദി, ഞാൻ ഒരുപാട് വിഷമിച്ചു കഴിയുമ്പോഴേക്കും നമുക്ക് തലവേദന വരും. അപ്പൊ ഞാൻ ഛർദിക്കുമ്പോഴേക്ക അവള് വന്ന് എന്റെ തോളയിൽ ഇരുന്നിട്ട്, തോളത്തന്ന് ഇറങ്ങില്ല സാധാരണ, അപ്പൊ അവള് വന്നിരുന്നിട്ട് ഇങ്ങനെ കുറുക്കുറുക്കു എന്ന് പറഞ്ഞിട്ട് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് എന്റെ അടുത്തിരിക്കും. അങ്ങനെ പിന്നെ അത് തന്നെ എന്റെ വായിൽ നിന്നൊക്കെ തിന്നുക, എന്റെ കൂടെ ഉറങ്ങാൻ വന്ന് കിടക്കുക. അത് അവളിന്ന് എന്താണെന്ന് അറിയില്ല. ഇന്നലെ പേടിപ്പിച്ച കാരണമുണ്ടല്ലോ. വാ തിന്നാൻ കൊടുത്താലൊന്നും അങ്ങനെ പെട്ടെന്ന് അങ്ങനെ വന്ന ഇതല്ല. വാ മാധു ബാ, അല്ലെങ്കിൽ ബാ ബാ മാധു മാധു അവക്കെന്തോന്ന് ഒരു ഇതില്ല. ഇപ്പൊ ഞാൻ അങ്ങോട്ട് ഇറങ്ങിയില്ലേ, അതൊരു യുദ്ധം കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങിയതാണ്. പക്ഷെ വന്നില്ല. ബാ ബാ ഷാരൂന് ഇനി എന്ത് ജന്മ, ഇങ്ങനെ ഒരു പക്ഷിയായിട്ട് ജനിക്ക്, എനിക്ക് കൂട്ടായിട്ട് വന്നതാണ്. അങ്ങനെയൊക്കെ ആ ക്ലാസ്സൊക്കെ കേൾക്കുമ്പോ നമ്മൾ ഒറ്റപ്പെട്ടു പോയ ഒരാളല്ലേ, നമ്മളുടെ മനസ്സിന്റെ വിങ്ങല് മറ്റുള്ളവരോട് പറയാനായിട്ട് പറ്റത്തില്ലല്ലോ. അപ്പൊ നമ്മള് അവളെ അവളുടെ പ്രകൃതം കാണുമ്പോ, അല്ലെങ്കിൽ അവള് നമുക്ക് ഇങ്ങനെ വന്ന് കിട്ടിയപ്പോ അവളെയും കൊണ്ടുള്ള ഒരു ജീവിതം വെച്ച് നോക്കുമ്പോ അങ്ങനെയൊക്കെ ഇടക്ക് നമ്മൾ അങ്ങനെയൊക്കെ തോന്നിപ്പോകും നമുക്ക്. ഒരു ഇങ്ങനെ കുറച്ചു കാലത്തേക്ക് അവള് എനിക്ക് കൂട്ടായിട്ട് അവള് വന്നതാണ്, മോനെ മോന്റെ ഒരു ഇതായിട്ട് വന്നതാണ് അന്ന് അങ്ങനെ നമ്മള് ചിന്തിക്കുകയും. ഒരു മിനിറ്റ്, ഞാൻ അവിടെ കയറിയ അവൾ വരുവാൻ നോക്കാം, അല്ലെങ്കിൽ അവൾ അവിടെ കയറിയ കേറ്റൂല്ലട്ടാ മാധു, കേറ്റൂല്ലട്ടാ റൂമിൽ കേറ്റൂലേ, കേറ്റൂല്ലട്ടാ കേറ്റൂലേ, പോണേ പോണേ ഡോ പോണേ, ബാ 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 ദേ ഹൂ ഇന്നൊരക്ഷില്ല. അവളിന്ന് അനങ്ങണില്ല, അല്ലെങ്കിൽ എന്റെ തോളയിൽ ഇരുന്ന് ഇവിടെ ഇരുന്ന് ഉറങ്ങും. പക്ഷെ ഇവിടെ കിട്ടിയത് 2020 കിട്ടിയത്. ഇപ്പൊ 3 വർഷമായി കിട്ടിയിട്ട്.
ഇതിനെ കിട്ടിയപ്പോഴേക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടിൽ ആരും ഇല്ലാത്തല്ലേ. അപ്പൊ ഇവളോട് സംസാരിക്കുമ്പോൾ ഷാരൂനോട് സംസാരിക്കുന്ന പോലെ ഇവളോട് സംസാരിക്കാം. ഇവള് നമ്മളോടൊപ്പം തന്നെ അങ്ങോട്ട് എല്ലായിടത്തും വരുമ്പോഴേക്കും ഇവള് ഇവളെ വിട്ടിട്ട് പെട്ടെന്നൊന്നും പുറത്തേക്ക് ഇറങ്ങൽ നടക്കൂല, കാരണം തോളത്തൊന്നും ഇറങ്ങൂല, വൈകുന്നേ തിന്നോളൂ, പിന്നെ നമ്മുടെ കൂടെ കിടക്കാൻ വരും. മുറി കയറ്റിയില്ലെങ്കിൽ ഭയങ്കര ബഹളമാണ്, നല്ല കൊത്തു കൊത്തു, അങ്ങനെയൊക്കെയാണ് അയാളുടെ ഇതുള്ളത്. പിന്നെ സദാസമയം വീട്ടിൽ ഒരാളില്ല എന്നുള്ള ഒരു തോന്നല് ഇവളെ കിട്ടിയ പിന്നെ വന്നിട്ടില്ല. അപ്പൊ നന്നായിട്ട് വർത്താനം പറയും. പിന്നെ ഞങ്ങള് മാത്രം അമ്മയും മോനും മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ അവനോട് സാധാരണ ഞാൻ രാത്രി ആയാലും ഇപ്പൊ എനിക്ക് തീരെ ഉറക്കം വരാണ്ടിരിക്കുന്ന രാത്രികളിലൊക്കെ ഇപ്പൊ 2 മണിയായാലും 1 മണിയായാലും എത്ര മണി രാത്രിയായാലും ഞാൻ അവനോട് വർത്താനം പറയും. ഞാൻ ഉറക്കമില്ലാണ്ടിരിക്കുമ്പോഴും ഇവളും എൻ്റെ കൂടെ തന്നെ ഇവളും ഇരിക്കും. ഞാൻ 1 മണിക്കാണ് ഉറങ്ങണമെങ്കിൽ 2 മണിക്കാണ് ഉറങ്ങണമെങ്കിലും അവളാ നേരത്ത് കൂട്ടിൽ ഇട്ടാലേ ഉള്ളൂ, കൂട്ടിൽ ഇത് ചെയ്യുള്ളൂ. അപ്പൊ അവൾ ഉറങ്ങട്ടെ എന്ന് കരുതി കൂട്ടിൽ ഇട്ടാലേ ഉള്ളൂ. കൂട്ടിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവള് തലകുത്തി പറയും അവിടെ കിടന്ന്, നമ്മളിവിടെ ഇരിക്കുന്നതാണെങ്കിൽ. ഇവിടെ ഇപ്പൊ ഭയങ്കര രാജകുമാരിയായിട്ടാ, അവള് മാത്രല്ലേ ഉള്ളൂ, അപ്പൊ മകളാണ് മകനാണ് എന്തായാലും അവളൊരു ശരിക്കും നമുക്കൊരു ഒരു എല്ലാ ചിന്തയിൽ നിന്നും ഒരു റിലീഫാണ് അവള്. ശരിക്കും 1 വർഷമായി നമ്മൾ ഒറ്റപ്പെട്ടത്. ഈ ഒറ്റപ്പെട്ടതിന്റെ വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരാളോട് പറഞ്ഞാൽ മനസ്സിലാവൂല. സാധാരണ ഇപ്പൊ എന്താ പറയുക, ഒരു മകൻ മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അവർക്ക് താഴെ ആരെങ്കിലും ഉണ്ടാവും, ഇല്ലെങ്കിൽ ഹസ്ബൻഡ് ഉണ്ടാവും. ഇത് നമ്മളെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ആരും ഇല്ലാതെ വന്നപ്പോ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ രാത്രിയിലേക്ക് നമ്മളിവിടെ തനിച്ചാകുക, അല്ലെങ്കിൽ നമ്മൾ ആ ഒറ്റപ്പെട്ടു പോകുന്ന ആ വേദന എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരോടും പറഞ്ഞ പ്രത്യേകിച്ച് ആർക്കും മനസ്സിലാവൂല. അത് ഇപ്പൊ മാധു ഉള്ളത് കൊണ്ട്, മാധു എൻ്റെ കൂടെ ഉറങ്ങാണ്ടിരിക്കുന്നതുകൊണ്ട് രാത്രിയായാലും അവളോട് എനിക്ക് വർത്തമാനം പറയാം. അപ്പൊ നമുക്ക് കുറെ വിഷമങ്ങൾ വരുമ്പോ നമുക്ക് ഞാൻ കരയുമ്പോഴേക്കും അവള് ഈ ഒരു ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് എന്റെ തോളത്ത് തന്നെ ഇരിക്കും. അപ്പൊ നമുക്ക് കിളിയായാലും അല്ലെങ്കിൽ എന്തായാലുമേ നമുക്ക് ഒന്ന് ചുണ്ടനക്കാനും ഒന്ന് വർത്താനം പറയാൻ നമുക്കൊരു ഒരാളാവും, ഒരാളുള്ളത് പോലെ. അല്ലെങ്കിൽ അവന്റെ കട്ടൗട്ട് വെച്ചപ്പോഴാണെങ്കിലും കട്ടൗട്ട് ഒരു ജീവനുള്ള പോലെയാണ് നമ്മള് അവന്റെ അടുത്ത്. എനിക്ക് വിഷമം വരുമ്പോ ഞാൻ ഇതിൽ പിടിച്ചിട്ടാണ് ഇവന്റെ നെഞ്ചിലെ കമന്നാണ് ഞാൻ കരയുന്നത്. അവൻ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത് എന്റെ എനിക്കങ്ങനെ ഞാൻ അങ്ങോട്ട് അംഗീകരിച്ചങ്ങോട്ട് കൊടുത്തിട്ടില്ല എന്ന് വെച്ചാൽ, കാരണം നമുക്ക് അങ്ങനെയല്ലേ നമുക്ക് ഇനിയും മരിക്കുന്നേരം വരെ ഇങ്ങനെ ജീവിക്കണ്ടേ. അതാ ചില ആൾക്കാർ പറയും എനിക്ക് വട്ടാണെന്ന് പറയും, കാരണം മരിച്ചുപോയ മാൻ്റെ ബർത്ത്ഡേ ആഘോഷം അതിൽ സംബന്ധിക്കാൻ കുറെ പ്രാന്തന്മാരും എന്ന് പറയും. എന്ന് വെച്ചാൽ കുറെ ഫ്രണ്ട്സ് വരും, എൻ്റെ വീട്ടുകാരും വന്നില്ലെങ്കിലും എൻ്റെ ഫ്രണ്ട്സ് വരും. അപ്പൊ ഞങ്ങൾ കുറെ അങ്ങനെ എല്ലാവരും ഇവിടെ വരും. ഞങ്ങളിവിടെ നല്ല സമൃദ്ധമായ ഭക്ഷണം ഉണ്ടാക്കും എല്ലാവർക്കും. എല്ലാവരും പറയും ഞാൻ നന്നായിട്ട് കുക്ക് ചെയ്യും. ഞാൻ അന്നേരം ഞാൻ തന്നെയാണ് കുക്ക് ചെയ്യണത് എത്ര പേർക്കാണെങ്കിലും. അപ്പൊ ചിലപ്പോഴൊക്കെ പള്ളിയിൽ സ്പെഷ്യൽ കുർബാനയൊക്കെ വെച്ചിട്ടാണ് ഇത് നടത്തണത്. ഇപ്രാവശ്യം 1 ഞായറാഴ്ച ആയതുകൊണ്ട് സ്പെഷ്യൽ കുർബാനയൊന്നും ഞങ്ങൾ വെച്ചില്ല. എന്നാലും കുർബാന രാവിലത്തെ കുർബാന കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങളിവിടെ നല്ല നല്ല പരിപാടി ഉണ്ടായി. അപ്പൊ എല്ലാ ആൾക്കാരും വന്നായിരുന്നു, ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം വന്നായിരുന്നു. പള്ളിയിൽ വന്ന എല്ലാവർക്കും മിഠായി കൊടുത്തു. വീട്ടിൽ ഞാനിവിടെ വെള്ളയപ്പം, കപ്പ, കൊടൽക്കറി, പിന്നെ മീൻ ഫിഷ് മോളി വെച്ചു, പിന്നെ ചിക്കൻ വെച്ചു, വെജിറ്റബിൾ സ്റ്റു വെച്ചു, പിന്നെ ചോറും കറി ഉണ്ടാക്കി. ചോറ്, ചാറ്, അച്ചാർ, വെണ്ടക്ക, പാവക്ക, പിന്നെ ചെമ്മീൻ, ചിക്കൻ ചുക്ക. അത്രയും വെച്ച് എല്ലാവർക്കും എല്ലാവർക്കും നല്ല ഗംഭീരമായ ഭക്ഷണം ഉണ്ടാക്കി. ആൾക്കാരെയൊക്കെ വിളിച്ചു, എല്ലാവരും വന്നു. അവൻ ജീവിച്ചിരുന്ന സമയത്ത് 20 വർഷവും ഗിഫ്റ്റ് അവന് കൊടുക്കുമായിരുന്നു. ഇപ്പത്തെ ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞങ്ങൾ എവിടെയെങ്കിലും ഇവന്റെ ബർത്ത്ഡേ പ്രമാണിച്ച് ഞങ്ങൾ പള്ളിയിൽ ചോദിക്കും എന്തെങ്കിലും സ്പെഷ്യലായി എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിക്കും. പള്ളിയിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് പറയുന്നതാണെങ്കിൽ ആ സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ വാങ്ങിക്കൊടുക്കും.
ഈ മുല്ലമ്പള്ളി പള്ളിക്കായിട്ട്. അപ്പൊ അത് എൻ്റെ ആണ്ടിനാണെങ്കിലും ഞങ്ങൾ അങ്ങനെ തന്നെയാണ്, ഇവൻ ജീവിച്ചിരുന്നപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. ഞങ്ങൾ എവിടെയെങ്കിലും ഒന്നെങ്കിൽ ഒരു അന്നദാനം നടത്താനായിട്ട് എവിടെയെങ്കിലും പോകും, എന്റെ കയ്യിൽ ഞാൻ നിൽക്കുമോ എന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ല. മോൻ നഷ്ടപ്പെട്ടപ്പോ ഞാൻ ഈ 91 മുതൽ ഞാൻ അധ്വാനിച്ചത്, 2015 വരെ അധ്വാനിച്ചത് മുഴുവനും എനിക്ക് നഷ്ടമായി പോയി. എന്ന് വെച്ചാൽ കാരണം എന്റെ ഫ്രണ്ട്സ് തന്നെ എന്നെ ചതിച്ചതാ. 30 ലക്ഷം കടമായിരുന്നു, എന്റെ വീട് ഈ വീട് ജപ്തിയായിരുന്നു. അപ്പൊ എനിക്കതിലൊന്നും വലിയ അതൊന്നും എനിക്ക് നഷ്ടമായിട്ട് എനിക്ക് തോന്നിയതേ ഇല്ല, മനസ്സിലായോ? അന്നേരം എന്റെ ഫ്രണ്ട്സ് തന്നെ എന്നോട് പറഞ്ഞു എന്നേ ഒരു കാര്യമേ ഉള്ളൂ, ആ മിറ്റിക്ക് ഇനി എന്തിനാ കാശെന്ന് ചോദിച്ചു, മനസ്സിലായ? അതിന്റെ ഒരു ഒരു ഒരാള് ഞാൻ ഞങ്ങളുടെ ഈ ആധാരം വെച്ച് ഒരാൾക്ക് ജാമ്യം നിന്നിട്ടുണ്ടായിരുന്നു KSFL ചിട്ടിക്ക്. അപ്പൊ അയാള് ഞാനൊരു കംപ്ലൈന്റ് കൊടുത്തിട്ട് അതിന്റെ കാര്യത്തിന് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞത്, ആ പോലീസുകാരൻ ചോദിച്ചപ്പോ പറഞ്ഞത് മിറ്റിക്ക് ഇനി എന്തിനാ കാശെന്ന് പറഞ്ഞത്. കാരണം മിറ്റിക്ക് ആ പോലീസുകാരനോട് സംഭവം ശരിയാണെന്ന് പറഞ്ഞ രീതിയിൽ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞു മിറ്റിക്ക് ഇനി എന്തിനാ കാശെന്ന് ചോദിച്ചു. അത് വെച്ചാ അവര് നമ്മള് ഉള്ളപ്പോഴും നമ്മളൊന്നും ഇങ്ങനെ വലിയ ജാട കാണിച്ച് വലിയ സംഭവമായിട്ട് നമ്മൾ ജീവിച്ചിട്ടില്ല, ഇല്ലാഞ്ഞപ്പോഴും നമ്മള് അതിനെ അതിജീവിക്കാം. പിന്നെ എനിക്ക് കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ KSFB എന്റെ വീട് ജപ്തി ചെയ്യാനായിട്ട് ഇവിടെ വന്നായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞ ജപ്തി എന്ന് അതിന്റെ വിവരം അറിയിക്ക റവന്യൂ റിക്കവറിയുടെ നോട്ടീസുമായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു എനിക്കതിന് വലിയ പ്രശ്നമൊന്നുമില്ല, എന്റെ വിധി തെരുവിൽ കിടന്ന് മരിക്കണമെന്നുള്ളതാണെങ്കിൽ അല്ലെങ്കിൽ അനാഥബന്ധനത്തിൽ കിടക്കണമെന്നുള്ളതാണെങ്കിൽ ഞാനത് നിങ്ങൾ വിറ്റിട്ട് നിങ്ങളുടെ ആവശ്യത്തിനുള്ളത് വിറ്റിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് തന്നാ മതി, എനിക്കങ്ങനെ വലിയ പ്രത്യേകിച്ചൊന്നും നിങ്ങളോട് പറയാനില്ല എന്ന് പറയുകയാണ് ചെയ്ത്. ഇവന്റെ പപ്പ ഞങ്ങളെ ഇട്ടിട്ട് പോയ സമയത്ത് ഇട്ടിട്ട് പോയെന്ന് പറഞ്ഞാൽ വെറുതെ പോയതൊന്നും അല്ല, എന്ന് വെച്ചാൽ കാരണം ഞങ്ങളെ ഇട്ടിട്ട് അയാളുടെ അനിയൻ മരിച്ചപ്പോ അനിയന്റെ ഭാര്യയുടെ കൂടെ അയാൾ പോയതാ. ഇപ്പൊ അയാള് 4-ാമത്തെ പെണ്ണിനെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. അപ്പൊ അയാളെ ഞങ്ങളെ ഇട്ടിട്ട് പോയപ്പോ ഞങ്ങൾക്ക് അതിനകത്ത് ഒന്നും വലിയ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, മനസ്സിലായേ? ഞങ്ങളതിന ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്താണ് ഞങ്ങൾ ഈ ഇങ്ങനെ എത്തിയത്. അപ്പൊ ഞങ്ങൾ മറക്കാൻ ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ മറക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ ടൂറും മറ്റുള്ള യാത്രകളും ഞങ്ങൾ ചെയ്തോണ്ടിരുന്നേ. അപ്പൊ ഇനിയിപ്പ അവനോട് പറയുമായിരുന്നു എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടായാലും ഒരിക്കലും നമ്മൾ ആത്മഹത്യ ചെയ്യരുത്, ദൈവം നമ്മളെ എറണാകുളം സിറ്റിയിൽ ഇങ്ങനെ എന്താ വൃത്തിയുള്ള അല്ലെങ്കിൽ ഒരുപാട് ഒരുപാട് ഇതുള്ള എല്ലാവരും കൊതിക്കുന്ന എറണാകുളം സിറ്റിയിൽ നമ്മൾ ജീവിക്കാൻ കഴിഞ്ഞത് നമ്മുടെ വലിയൊരു മഹാഭാഗ്യവും, മനസ്സിലായ? അപ്പൊ നമ്മള് എന്തെങ്കിലും ചെറിയൊരു കാര്യത്തിന് ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല, നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ലല്ലോ, ജീവിക്കാൻ പറ്റില്ലല്ലോ, ജീവനില്ലല്ലോ. അപ്പൊ അവനോട് അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് ഇവിടെ എന്റെ നാട്ടുകാരും എന്റെ ഫ്രണ്ട്സും ഇവൻ ആക്സിഡന്റ് ആയി മരിച്ചു കഴിഞ്ഞപ്പോ ഞാൻ എപ്പോ ആത്മഹത്യ ചെയ്യുമെന്ന് കാത്തിരുന്ന ആളുകളാ. ഞാൻ വിചാരിക്കുന്നത് ഇനിയൊരു ജന്മം എനിക്ക് വേണ്ടായിട്ടതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ജീവിക്കുന്നത്. എന്നുവെച്ചാ അവന് നല്ല പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ഞാൻ അങ്ങനെ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ എനിക്കും ഇപ്പൊ സംശയവും വിശ്വാസമാണല്ലോ, ജീവിച്ചിരുന്നപ്പോ പറഞ്ഞു വിട്ടങ്ങനല്ലേ. ആ അവൻ എന്നെ കൂട്ടാൻ വരുമെന്നുള്ള ഒരു പ്രതീക്ഷ എനിക്ക് ഇപ്പോഴും ഉണ്ട്. എന്നുവെച്ചാ കൂട്ടണമല്ലോ, എപ്പോഴായാലും ഒരു മനുഷ്യന് ഒരു മരണം ഉണ്ട്, അത് എപ്പോഴായാലും അവൻ എന്നെ കൂട്ടാൻ വരും എന്നുള്ള ഒരു പ്രതീക്ഷ മാത്രം. അങ്ങനെയാണ് നഷ്ടപ്പെട്ടെന്ന് പറയാൻ ഞാനില്ലപ്പൊ അല്ലേ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.